ഗ്യാൻബോവി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ കോടതി അനുമതി നൽകിയതിന് പിന്നാലെ ഇപ്പോഴിതാ ക്ഷേത്രത്തിൽ പൂജ നടത്താനെത്തിയത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു യോഗി ഗ്യാൻബോവിയിൽ ദർശനം നടത്തിയത്. ഗ്യാൻബോവി മുസ്ലിം പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ് അവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയത്. ഇതിനു പിന്നാലെയാണ് മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ കോടതി അനുമതി നൽകിയതും തുടർന്ന് അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജ തുടങ്ങിയിരുന്നു. ഇപ്പോഴിതാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തിയാണ് അവിടെ പൂജകൾ നടത്തിയത്. ഗ്യാൻബോവിയിൽ ദർശനം നടത്തിയതിന് പിന്നാലെ അദ്ദേഹം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ദർശനം നടത്തിയിരുന്നു. ഈ മാസം ആദ്യമാണ് കോടതി വിധി പ്രകാരം ഗ്യാൻബോവി ക്ഷേത്രത്തിൽ പൂജകൾ നടത്താനുള്ള അനുമതി കോടതി നൽകിയത്. ഇതിനു പിന്നാലെ വൻ ഭക്തജന തിരക്ക് തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഹിന്ദുക്കൾ പൂജ നടത്തുന്ന ഈ സ്ഥലത്തെ താൽഗ്രഹ എന്ന പേരിലാണ് നിലവറ അറിയപ്പെടുന്നത്. കാശിയിൽ ദർശനം നടത്താൻ എത്തുന്ന വിദേശികളും ഗ്യാൻബോവിയിൽ ഇപ്പോൾ എത്തുകയാണ്. വാരണാസിയിലെ രാംനഗറിൽ സ്ഥിതി ചെയ്യുന്ന വ്യവസായ മേഖലയിലെ വ്യാപാരി സംഘടന 1.25 കിലോഗ്രാം വെള്ളി സിംഹാസനമാണ് ഇപ്പോൾ ഗ്യാൻബോവി മഹാദേവന് സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഈ മാസം ആദ്യമായിരുന്നു ഗ്യാൻബോവി മുസ്ലിം പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ് അവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയത്. ഇതിന്റെ തെളിവുകളടക്കം, അതായത് തെളിവുകളായി ചിത്രങ്ങൾ സഹിതമാണ് പുരാവസ്തു വകുപ്പ് പുറത്തുവിട്ടത്. ഇതിൽ തന്നെ ഹനുമാൻ, ഗണപതി, നന്ദികേശൻ തുടങ്ങിയ വിഗ്രഹങ്ങളുടെ ചിത്രങ്ങളായിരുന്നു പുറത്തുവന്നത്. ഇവയിൽ പലതും തകർക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. ശിവലിംഗങ്ങളുടെ അടിസ്ഥാന ഭാഗങ്ങളും നഷ്ടമായതായി കണ്ടെത്തിയിരുന്നു. ഹനുമാൻ വിഗ്രഹത്തിന്റെ ഇടത് കൈ നഷ്ടമായ നിലയിലാണ് കണ്ടെത്തിയത്. ടെറാക്കോട്ടയിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹമാണ് കണ്ടെത്തിയതും ഇതിന്റെയൊക്കെ ചിത്രങ്ങളാണ് പിന്നാലെ പുറത്തുവന്നത്. അതുമാത്രമല്ല പൊട്ടിയ ശിവലിംഗങ്ങളും സർവേയിൽ കണ്ടെത്തിയിരുന്നു. കൊയിനുകളും ലിഖിതങ്ങളും കൊത്തിയിട്ടുള്ള ശിലകളും കണ്ടെത്തിയിരുന്നു. 839 പേജുള്ള റിപ്പോർട്ടിൽ നിരവധി തെളിവുകൾ ഉണ്ടെന്നാണ് ഹൈന്ദവ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ വ്യക്തമാക്കിയതും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ നിർണായകമാണെന്ന് ഹൈന്ദവ പക്ഷത്തെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ വിഷ്ണു ശങ്കർ പറഞ്ഞിരുന്നു. മുൻപ് ക്ഷേത്രമിരുന്ന സ്ഥലത്താണ് ഗ്യാൻബോവി പുനർനിർമ്മിച്ചതെന്നാണ് സർവേ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. 17-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ക്ഷേത്രമാണിതെന്നും അത് പുനർനിർമ്മിച്ച് പള്ളിയാക്കി മാറ്റിയതാണെന്നും സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ സതീന്ദ്രദാസ് പറയുന്നത് ഇങ്ങനെയാണ്. കാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്യാൻബോവി നിർമ്മിതി ശിവക്ഷേത്രമാണ്. കോടതിക്ക് ഇതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇനി ഹിന്ദുക്കൾക്ക് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ഹിന്ദുക്കൾ അവിടെ ശിവനെ ആരാധിക്കാൻ തുടങ്ങുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഗ്യാൻബോവി സർവേയിൽ കണ്ടെത്തിയ തെളിവുകളിൽ ശിവലിംഗം, നന്ദി വിഗ്രഹം, ശിവലിംഗാകൃതിയിലുള്ള കല്ല് തുടങ്ങിയവ ഉൾപ്പെടുന്നവയാണെന്നും ഇത് ക്ഷേത്രത്തിന്റെ അസ്തിത്വം സ്ഥിരീകരിക്കുന്നവയാണെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. രാമക്ഷേത്രത്തിന്റെ കാര്യവും സമാനമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെയും ക്ഷേത്രം പൊളിച്ച് പകരം ഒരു മുസ്ലിം പള്ളി പണിതു. രണ്ട് കേസുകളിലും തുല്യതയുണ്ട്. നീതിയും ഒരേ രീതിയിൽ തന്നെയായിരിക്കണം. റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഹിന്ദുക്കൾക്ക് അനുകൂലമായി നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ മുസ്ലിം ഭാഗത്തു നിന്ന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതിനാൽ തന്നെ കോടതി ഇപ്പോൾ നീതി നടപ്പാക്കിയെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ക്ഷേത്രം പഴയ നിലയിലേക്ക് കൊണ്ടുവരണമെന്നും ഹിന്ദുപക്ഷത്തിന് വിശ്വാസമാണെന്നും സതീന്ദ്രദാസ് പറയുന്നു. ഗ്യാൻബോവി സർവേയുടെ റിപ്പോർട്ട് നിഷേധിക്കാനാകാത്തതാണെന്നും കണ്ടെത്തിയ തെളിവുകൾ ആർക്കും നിഷേധിക്കാനാകില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അയോധ്യയിൽ സംഭവിച്ചതുപോലെ തന്നെ കാശിയിലും മഹത്തായ ക്ഷേത്രം ഉയരണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.